മച്ചന്മാരെ, ഈ കോടമഞ്ഞ് ഇങ്ങനെ വന്ന് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ പോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അത് നമ്മുടെ ഒരു മനം കവർന്നുകൊണ്ട് പോകുന്ന ഒരവസ്ഥയാണ്. പണ്ട് കോട്ടയം സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ കുട്ടിക്കാനത്ത് രാവിലെ ബസ്സിൽ പോകുമ്പോൾ തന്നെ കുട്ടിക്കാനം കഴിയുമ്പോഴത്തേന് ഭയങ്കര കോടമഞ്ഞായിരിക്കും. അപ്പോൾ അവിടെ ഇറങ്ങി ഇത്തിരി നേരം അതൊക്കെ ആസ്വദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ബസ്സിലായതുകൊണ്ട് അത് നടക്കാറില്ല, അങ്ങ് പോകത്തേ ഉള്ളൂ. പക്ഷേ ഇന്ന് എനിക്ക് ഇവിടെ കൈലാസം, നമ്മുടെ തൊട്ടടുത്ത് കൈലാസപ്പാറ വീട്ടിൽ ഈ കോട ശരിക്കും ഒന്ന് ആസ്വദിക്കാൻ പറ്റി. പക്ഷെ കോടയോടൊപ്പം നല്ലൊരു മഴയുണ്ടായിരുന്നു, അത് നനയേണ്ടോ. അപ്പോൾ അച്ഛന്മാരെ, മുകളിലൊരു രക്ഷയില്ല, സൂപ്പർ മഴയാണ്, നനയാൻ വൈകി, ഇനി നനഞ്ഞ് മൊത്തം ഒരു കുളമായി. നമ്മളിപ്പോൾ ഇപ്പോൾ ഇറങ്ങി പോവുക, തിരിച്ചു പോവുക, വീട്ടിലോട്ട് ഇറങ്ങി പോവുക. നമ്മൾ വന്ന വഴി വേറെ വരണോ, അത് കയറി വരാൻ വണ്ടി ഭയങ്കര പാടായിരുന്നു. ഓഫ് റോഡായിരുന്നു ശരിക്കും, ശരിക്കും ടാർ റോഡായിരുന്നു, പൊളിഞ്ഞു കിടക്കും, മൊത്തം പൊളിഞ്ഞു കിടക്കും. അപ്പം കല്ലൊക്കെ ഇട്ട് കയറുന്നത്. അപ്പം തിരിച്ചും വീണ്ടും ഒരു ഓഫ് റോഡ് നമ്മൾ ഇറങ്ങിപ്പോവാണ്. വന്ന വഴിയല്ല നമ്മൾ പോകുന്നത്, വേറൊരു വഴിയാണ് പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാം റോഡ് നല്ല പണിയാൻ വേണ്ടി മൊത്തം കല്ലൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ റോഡ് മൊത്തം വളരെ മോശമാണ്. കാറൊക്കെ ആയിട്ട് വരുന്നവർ സൂക്ഷിച്ച് കയറി വരിക, വണ്ടി ഒത്തിരി ഇട്ട് പിടിപ്പിച്ചൊന്നും കയറി പോകാതിരിക്കുക. അപ്പോൾ സൂക്ഷിച്ച് വന്ന് സൂക്ഷിച്ചിറങ്ങി പോവുക. ഒരു രക്ഷയില്ല, നല്ല വൈബാണ്, ഒരു വേറൊരു ഫീലാണ് നമുക്ക് തരുന്നത്. അപ്പം എല്ലാവരും ഇങ്ങനെയൊരു ക്ലൈമറ്റിലൊക്കെ വന്ന് ഇതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. നമുക്കും ലൈഫ് ഒന്നേ ഉള്ളൂ, ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കൈലാസപ്പറമ്പിൻ്റെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ റൂട്ടെല്ലാം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. വരാൻ ആഗ്രഹിക്കുന്നവർ ആ റൂട്ട് മനസ്സിലാക്കി വരിക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി കാണുന്നിടം വരെ ബൈ ബൈ.